അതുകൊണ്ട് തന്നെയാ ദുർഗാമ്മയുടെ ഒരു അടവും എന്റെ മുൻപിൽ വില പോവാതിരുന്നത്. നിന്നെ കൊല്ലാതെ വിട്ടത് എന്റെ ദയയായിട്ട് കരുതിയാ മതി. നീ എന്നെ കൊല്ലാനോ? നിങ്ങളോ കൈ വിറക്കും. നിങ്ങൾക്ക് ഒരു പൂ വിറക്കുന്നത് പോലെ നിന്നെ അവസാനിപ്പിക്കാൻ ദുർഗയ്ക്ക് കൈ വിറക്കുമെന്നോ? തോന്നലാടി നിന്റെ. എങ്കി വാ കൊല്ലാൻ, എങ്കി വാ. ദേ പ്രായത്തിലെ മൂത്താണെന്നോ അമ്മയുടെ സ്ഥാനമൊന്നും ഞാൻ നോക്കില്ല. നിലത്ത് കിടന്ന് പിടക്കി. എല്ലാരും കൂടി പ്ലാൻ ചെയ്ത നാടകം അവസാനിച്ചെങ്കിൽ എനിക്ക് പോവായിരുന്നു. എത്രയും വേഗം ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന നിനക്ക് നല്ലത്. ആ പോകാം. അതിനു മുൻപ് എനിക്ക് മുത്തശ്ശി ഒന്ന് കാണണം. എന്താ നിനക്ക് എന്താ പോകാൻ ഇത്ര തിടുക്കം? എന്താ നിന്റെ 16 അടിയന്തരം കഴിയുന്നവരെ ഞാൻ ഇവിടെ നിക്കണോ? വേണ്ടി വരും. എന്തു പറ്റി ആതിര? ആന്റി, ആന്റി, ഷെൽഫിൽ ഉണ്ടായിരുന്ന എന്റെ ഡയമണ്ട് നെക്ലസ് കാണാനില്ല. എനിക്കറിയില്ല ആന്റി. ഇന്ന് രാവിലെയും കൂടി ഞാൻ എടുത്ത് നോക്കിയതാ. ഇവിടെ പുറത്തുനിന്ന് ആരും വന്നിട്ടില്ലല്ലോ, പിന്നെങ്ങനെയാ? ഇന്ന് രാവിലെ ആതിര അതെടുത്ത് നോക്കിയതാണെന്ന്. അങ്ങനെയാണെങ്കിൽ കള്ളൻ കപ്പലിൽ തന്നെ കാണും. അപ്പൊ കാര്യം ഞാൻ വിചാരിച്ചെടുത്ത് തന്നെയാ വരുന്നത്. സുൽവാന്റി, അങ്ങനെയാണെങ്കിൽ പുറത്ത് നിന്ന് വന്നവർ രണ്ടു പേരേ ഉള്ളൂ. ഒന്നിവളും ഒന്നിവളുടെ അച്ഛനും. ഒരുമാതിരി പൈങ്കിളി സീരിയൽ പരിപാടിയായിട്ട് എന്നെ എന്റെ അച്ഛനെ സ്റ്റേഷനിൽ കയറ്റാനാണ് ഭാവെങ്കിൽ അച്ഛനെ അണപ്പല്ല ഞാൻ താഴെ ഇടും. ആണോ? മോറിങ്ങോട്ട്. ആന്റി, പോലീസിനെ വിളിക്ക, ഇല്ലെങ്കിൽ ഇവൾ ഓടി രക്ഷപ്പെടും. സുലു, ഡോർ അടച്ച് ലോക്ക് ചെയ്യ്. അതെ, വാതിലൊന്നും അടക്കണ്ട. ഞാൻ എവിടേക്കും പോകുന്നില്ല. വിളിക്കേ, പോലീസിനെ വിളിക്കേ. പോലീസ് വന്ന് അന്വേഷിക്കട്ടെ. കള്ളനെ പിടിക്കുന്നവരെ ഞാൻ ഇവിടുന്ന് എവിടേക്കും പോവില്ല. വിളിക്ക്, പോലീസിനെ വിളിക്ക്. ഈ വീട്ടിൽ പോലീസ് കയറി അത് ശരിയാവില്ല. അതെന്താ ശരിയാവാത്തെ? ഒരു ACPയുടെ വീട്ടിൽ കള്ളം കയറിയെന്ന് പറഞ്ഞാ അതിന് നാണക്കേട് എന്റെ പ്രസാദേട്ടനാ. ഓ, ആരുടെ വീട്ടിലായാലും കള്ളം കയറിയാ പോലീസ് കംപ്ലൈന്റ് ചെയ്യണം. അത് ചെയ്യാതിരിക്കുന്നത് കുറ്റമാണ്. അത് ശരിയാവില്ല എന്ന് പറഞ്ഞില്ലേ? തുളസി, നീ എവിടെയാ നെക്ലസ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ എടുത്തു കൊടുക്ക്. വെറുതെ പോലീസിന് പണിയുണ്ടാക്കാതെ. പോലീസ് വരട്ടെ, അവരവരുടെ ജോലി ഭംഗിയായിട്ട് ചെയ്തോളൂ. എന്തായാലും എന്റെ അച്ഛനെ എന്നെ സംശയിക്കുന്ന സ്ഥിതിക്ക് ഞങ്ങൾ രണ്ടുപേരും കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. അതുകൊണ്ട് പോലീസിനെ ഞാൻ തന്നെ വിളിക്കാം. പോലീസ് വരട്ടെ, ആഭരണം കട്ടവന്റെ വിരലടയാളം വേണ്ടേ? അതൊന്ന് ശേഖരിക്കട്ടെ. മോഷ്ടിച്ച സാധനം എന്തായാലും ഈ വീട്ടിൽ തന്നെ കാണും. പോലീസ് വന്നത് കണ്ടെടുക്കുകയും ചെയ്യും. കള്ളനെ പോലീസ് പിടിച്ചോണ്ട് പോട്ടെ. ഇനി അഥവാ പോലീസിനെ കബളിപ്പിക്കാൻ വേണ്ടി നെക്ലസ് എവിടെയെങ്കിലും മാറ്റി വെച്ചതാണെങ്കിൽ പോലും അവരുടെ കയ്യിൽ വിലങ്ങ് വീഴും.
വേഗം പോവാ. പോലീസ് വരട്ടെ, സത്യം പോലീസ് കണ്ടെത്തും. അയ്യോ വേണ്ട തുളസി, പോലീസിനെ വിളിക്കണ്ട. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? നീ എന്ത് പറഞ്ഞല്ലേ? എന്റെ ഫോൺ പോലീസിനെ അറിയിക്കണ്ട. എന്റെ ഫോൺ ഇതാ. താങ്ങ്, പോലീസ് വരട്ടെ. ഞാൻ നിന്റെ നെക്ലസ് കൈ കൊണ്ട് തൊട്ടിട്ട് പോലും ഇല്ല. അവര് പരിശോധിക്കട്ടെ ആരുടെ വിരലടയാള നെക്ലസിലുള്ളതെന്ന്. അത് നീ എവിടെ കൊണ്ടുവച്ചത്? ആന്റിയുടെ ബാഗില്ല. എന്റെ ബാഗിലോ? അതെ. മഹാപാപി, നീ എന്നെ കൊലക്കി കൊടുക്കുമല്ലോ. എത്രയും പെട്ടെന്ന് തുളസിയെ പോയി തടഞ്ഞോ, ഇല്ലെങ്കിൽ എ സി പിയുടെ ഭാര്യ മോഷണ കുറ്റത്തിന് അറസ്റ്റിലായ വാർത്തയെ പത്രത്തിലും ചാനലിലും ഒക്കെ വരും. പെട്ടെന്നാവട്ടെ. നെക്ലസ് എന്റെ ബാഗിൽ തന്നെ വെച്ചത്. നീ എന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറ. എവിടെയാ വെച്ചത്? എനിക്ക് അറിയില്ല ആന്റി. ഓ എന്റെ ദൈവമേ. ആന്റി ഒന്ന് ചെല്ല. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഇങ്ങോട്ട് എടുക്കടി. എന്റെ വീട്ടിൽ പോലീസിനെ ആവശ്യമുണ്ടെങ്കിലേ ഞാൻ വിളിക്കും. ഇത് എന്റെ എന്റെ അച്ഛന്റെ അഭിമാനത്തിന്റെ പ്രശ്നം. അതുകൊണ്ട് പോലീസ് ഇവിടെ വരണം. ആ നെക്ലസ് കെട്ടവനെ പിടിക്കുകയും വേണം. സത്യം എന്താണെന്ന് അറിയാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. എന്റെ ഫോണിന് ഇതാ. പോലീസിനെ വിളിച്ച് ഇവിടേക്ക് വരണ്ടെന്ന് പറയണല്ലേ. ഈ വീട്ടിലേക്ക് പോലീസ് വരാൻ പാടില്ല. അതൊക്കെ ഓരോന്ന് ഒപ്പിച്ചു വെക്കുമ്പോ ഓർക്കണമായിരുന്നു. എന്തായാലും പോലീസ് വന്ന് എ സി പിയുടെ ഭാര്യയെ അറസ്റ്റ് ചെയ്യട്ടെ. നീ പറയുന്നെല്ലാം കള്ളമാണെന്ന് ഞാൻ അവരോട് പറയും. പറഞ്ഞോ. പക്ഷെ അവര് വിശ്വസിക്കില്ല. വിശ്വസിക്കും. നീ പറയുന്നതിനേക്കാൾ എ സി പിയുടെ ഭാര്യ പറയുന്നത് പോലീസ് വിശ്വസിക്കും. നിന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. പോലീസ് വരട്ടെ. ആര് പറയുന്നതാണ് പോലീസ് വിശ്വസിക്കാന്ന് നമുക്ക് നോക്കാം. ദുർഗാന്റി പറയുന്നത് വിശ്വസിക്കും. പോലീസ് വരുമ്പോ ഞാൻ പറയും നീയാണ് നെക്ലസ് മോഷ്ടിച്ചെന്ന്. ദുർഗാന്റി പറഞ്ഞിട്ടാണ് നീ അത് ചെയ്തതെന്നു. എന്നെ കൊടുക്കാൻ നിങ്ങൾ മനഃപൂർവ്വം പ്ലാൻ ചെയ്തതാണെന്ന് ഞാൻ വരുത്തി തീർക്കും. പൊന്നും മോളെ അമേരിക്കക്കാരി. ദുർഗാമ്മ അറിയാതെയാണെങ്കിലും നീ കളിച്ച നാടകം നീ അറിയാതെ ഞാൻ റെക്കോർഡ് ചെയ്തു. അതെന്റെ ഫോണിലുണ്ട്. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ നീ കേട്ടിട്ടുണ്ടോ? ഈ തുളസി 10 മുഴം മുമ്പേ അറിയും. അതായത് നീ മരത്തിൽ കാണുമ്പോ ഞാൻ മാനത്ത് കാണും. തുളസി പ്ലീസ്, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. എല്ലാം എന്റെ തെറ്റാ. പോലീസിനെ വിളിക്കരുത് പ്ലീസ്. എവിടെ പോയി നിങ്ങളുടെ ഇടം കൈ സുലു? അത് പോലീസ് വരുന്നു എന്ന് കേട്ടപ്പോ ആന്റി അകത്തുകാർ വാതിലടച്ചു. വളരെ നല്ല വേലക്കാരി, വിശ്വസിക്കാൻ പറ്റിയിന. ടെൻഷൻ അടിക്കണ്ട, ഞാൻ പോലീസിനെ പട്ടാളത്തിനൊന്നും വിളിച്ചു പറഞ്ഞിട്ടില്ല. കുടുംബത്തെ കയറി അങ്ങനെ ഒരു നാടകം കളിക്കാൻ മാത്രം തുളസി അധപ്പതിച്ചിട്ടില്ല. എന്തായാലും ഇനിയില്ല, ഇവിടേക്ക് ഇനിയില്ല. ഞാൻ അറിഞ്ഞ ഏത് നിമിഷവും ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുന്നുള്ള ബോധമുള്ളത് കൊണ്ട് എന്റെ ഡ്രസ്സെല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ച നന്നായി. ആകെ നാണം കിട്ടു. തുളസി കയറി സ്റ്റാറായി. ഷോ ഒന്നും വേണ്ടിയിരുന്നില്ല. അവളുടെ ഒരു സ്റ്റാർ ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. 2 ദിവസം കൊണ്ട് ലോകം അവസാനിക്കില്ലല്ലോ. ആന്റി, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? കേറി പൊടി അകത്ത്. ഞാൻ വീട്ടിലെത്തുന്നതിന് മുന്നേ എനിക്കുള്ള പുതിയ വേഷം തയ്യാറാക്കി കൊരണ്ടുവരും. ഒരു ഉപകാരം ചെയ്യണം. മുത്തശ്ശി നല്ല ഉറക്കത്തില്ല. ഉണർന്നാൽ
തുളസി അവളുടെ തനിഷ്ട പ്രകാരം വീട്ടിലേക്ക് തിരിച്ചുപോയെന്ന് പറഞ്ഞേക്കെ. പാവം, ഇവിടെ നടന്നതൊന്നും മുത്തശ്ശി അറിയണ്ട. ആവശ്യമില്ലാതെ ഞാൻ തുടക്കുന്നില്ല, നീ തന്നെ തുടക്കി. അങ്ങനെ വഴിക്കുവാ. ദൈവമംഗലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? കുഴപ്പമുണ്ടായി, ഞാനിങ്ങി പോരുകയും ചെയ്തു. എന്താ മോളെ? അവിടെ ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ പെട്ടെന്നുണ്ടായ കാരണം എന്താന്നല്ലേ പറഞ്ഞുതരാം. ജയശീലന്റെയും കൃഷ്ണപ്രിയയുടെയും ഓമന സന്താനമായ തുളസി എന്ന ഞാൻ ദേവമംഗലത്ത് ദുർഗാമ്മയുടെ മരുമകളാവാൻ പോകുന്ന ആതിര എന്ന തരുണീമണിയുടെ ഡയമണ്ട് നെക്ലസ് മോഷ്ടിച്ചു. എന്താ ഈ പറയുന്നത്? കേട്ടില്ലേ, ഞാൻ ആതിരയുടെ നെക്ലസ് മോഷ്ടിച്ചോന്ന്. നീ മോഷ്ടിക്കാനോ? കള്ളം പറയരുത്. അതാണ്, ഒറ്റയടിക്ക് പ്രിയ മാഡത്തിന് മനസ്സിലായി അത് കള്ളമാണെന്ന്. പക്ഷേ ദേവമംഗലത്തെ കഴുതകൾക്ക് അത് മനസ്സിലായില്ല. എന്തൊക്കെ മോളെ നീ പറയുന്നേ? അതെ അമ്മ, എന്നെ കള്ളിയാക്കി പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കാം. അതായിരുന്നു അമ്മയുടെ നാത്തുവിന്റെയും ആതിരയുടെയും ഉദ്ദേശം. എന്താ ഉണ്ടായെന്ന് തുറന്നു പറ. പറഞ്ഞില്ലേ, ആതിരയുടെ നെക്ലസ് കാണാനില്ലെന്ന് പറഞ്ഞ് ഒരു കപട നാടകം. മോഷ്ടിച്ചാള് ഞാനാണെന്ന് അവൾക്ക് വരുത്തി തീർക്കണം. ഏതാണ്ട് ഒരു സീരിയൽ മോഡൽ പരിപാടി. എന്നിട്ട് എന്താ ഉണ്ടായെന്ന് പറ. അവരുടെ ആ പ്ലാൻ മൊത്തം ഞാനങ്ങ് പൊളിച്ച് കൈ കൊടുത്തു, അത്ര തന്നെ. നിന്നെ അവർ ഉപദ്രവിക്കും മറ്റോ ചെയ്തോ മോളെ? എന്നെ തൊട്ട എല്ലാത്തിനും ഞാൻ കോടതി കയറ്റുമായിരുന്നു. പോലീസിനെ വിളിച്ചു വരുത്തി ദുർഗാമ്മയെ ആതിരെ അറസ്റ്റ് ചെയ്യിക്കണമെന്ന് വിചാരിച്ചതാ. പിന്നെ അങ്ങനെ ചെയ്താ അവരെക്കാളും ചീപ്പായി പോവില്ലേ തുളസി? അത് വിചാരിച്ചിട്ടാ. നന്നായി മോളെ നീ അങ്ങനെ ചെയ്യാതിരുന്നത്. നേരത്തെ ആളുകൾ അറിഞ്ഞാൽ അത് പിന്നെ വലിയ വിഷയാവും. മാമനും ആദ്യം അവിടെ ഇല്ലാത്തതുമാണ്. അമ്മ ഇങ്ങനെ പറയൂ എന്ന് എനിക്ക് അറിയാവുന്നോണ്ട് തന്നെയാ ഞാൻ കേസിനെ വയ്യാവലിക്കും പോവാതിരുന്നത്. അമ്മയുടെ ഈ സിമ്പതിയ ദുർഗാമ്മയുടെ വളർച്ച. നീ കാരണം ദുർഗാമ്മ ജയിലിൽ കയറേണ്ടി വന്ന അത് മഹാപാപമായി പോവും. ദൈവം പൊറുക്കില്ല. എന്തിന്? എന്തുകൊണ്ട്? ഒരു ദുഷ്ടെ അവരർഹിക്കുന്ന സ്ഥാനത്ത് എത്തിച്ചതുകൊണ്ട് എന്നെ ദൈവം അനുഗ്രഹിക്കും. ഇനി ഇതുപോലെ പെരുമാറിയാല് ദുർഗാമ്മയുടെ സ്ഥാനം ദേവമംഗലത്തെ മണിയറയിലായിരിക്കില്ല, സെൻട്രൽ ജയിലിലായിരിക്കും. സ്വന്തം അമ്മയെ ജയിലിൽ കയറ്റാനുള്ള അവസരം എന്റെ തുളസി മോൾക്ക് വരുത്തരുതേ കൃഷ്ണ. എന്തുണ്ടടി വിശേഷങ്ങൾ? ഏട്ടനും ആദിമോനും സുഖാണോ? ഇവിടെ ഞങ്ങൾക്ക് പരമസുഖമായിരിക്കുമെന്ന് നിനക്ക് ആലോചിച്ചറിയില്ലേ? അങ്ങനെയൊന്നും പറയരുത്. പ്രസാദ് ഏട്ടൻ ഇവിടെ ഇല്ലാത്തതിൽ ദുർഗേച്ചിക്ക് നല്ല വിഷമമുണ്ട്. അവളുടെ വിഷമം ഞാൻ അവിടെ ഇല്ലാത്തതിലല്ലോ, ആദിമോൻ ഇല്ലാത്തതിലല്ലേ. നിങ്ങൾ രണ്ടുപേരെയും ദുർഗേച്ചിക്ക് ജീവന. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. അമ്മയെ പോയെന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്റെ വിഷമം ഏട്ടന് മനസ്സിലാവും.
നീ സങ്കടപ്പെടണ്ട, ഞാൻ അവിടെ വന്നിട്ട് അമ്മയെ അങ്ങോട്ട് പറഞ്ഞുവിടാം. അമ്മയ്ക്കൊരു സഹായത്തിന് വേണ്ടിയിട്ടായിരുന്നു തുളസിമോളെ അവിടേക്ക് പറഞ്ഞു വിട്ടത്. പക്ഷേ അത് എല്ലാം ഞാൻ അറിഞ്ഞു. തുളസി തിരിച്ചു വന്നു അല്ലേ? അതെ. അതെങ്ങനെ പ്രസാദേട്ടനറിഞ്ഞു? ദുർഗേശി വിളിച്ചു പറഞ്ഞു കാണൂല്ലേ? എന്നെ വിളിച്ചു പറഞ്ഞത് തുളസി തന്നെയാ. ഏട്ടനും കൂടി നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ തുളസിമോളെ ദേവമംഗലത്തേക്ക് പറഞ്ഞു അയച്ചത്. ദുർഗയുടെ സ്വഭാവം നിനക്കറിയില്ലേ, തുളസിയെ അവിടുന്ന് ഓടിക്കാനേ അവള് നോക്കിയുള്ളൂ. തുളസി ഏട്ടനോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല. എന്താടി? ഒന്നുമില്ല. ദുർഗ അവളെ എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഒന്നുമില്ല ഏട്ടാ. അല്ല, എന്തെങ്കിലും ഇല്ലാതെ തുളസിമോൾ അവിടുന്ന് പോവില്ലല്ലോ. ഞാൻ ചോദിച്ചിട്ട് അവളൊന്നും പറഞ്ഞതുമില്ല. ഒന്നുമില്ല, അവൾക്ക് എന്നെ കാണാതെ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങ് പോന്നു. ഞാനും ആദ്യം വരുന്നത് വരെ ദേവമംഗലത്ത് ഉണ്ടാവണമെന്ന് ഞാൻ അവളോട് പറഞ്ഞതാ. ഞാൻ അങ്ങോട്ട് വരട്ടെ, അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറ. ഞാൻ പറയാം. എന്നാ ശരി ഏട്ടാ, ഏട്ടൻ തിരക്കിലായിരിക്കും അല്ലേ? എന്റെ ഇവിടുത്തെ തിരക്കല്ലേ ഏതാണ്ട് കഴിഞ്ഞു. അടുത്ത ദിവസം തന്നെ ഞാനും ആദ്യം അങ്ങോട്ട് എത്തും. അതെയോ? ഏറിയ രണ്ടു ദിവസം അതിനുള്ള അങ്ങെത്തും. ഞാൻ നിനക്ക് എന്താ കൊണ്ടുവരണ്ടേ? എനിക്കൊന്നും കൊണ്ടുവരണ്ട, പിന്നെ അതിന്റെ പേരിലാവും ദുർഗേച്ചി. അതൊന്നും നീ കാര്യക്കണ്ട. വേണ്ട പ്രസാദേട്ട, എന്തിനാ വെറുതെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? പ്രസാദേട്ടന് ആദ്യമോനും എത്രയും പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു വന്നാ മതി, മറ്റൊന്നും വേണ്ട എനിക്ക്. ശരിയെന്നാ. ശരിയേട്ട. ഓക്കെ. നിന്റെ മാമനും ആദ്യം രണ്ട് ദിവസത്തിനകം വരൂന്ന്. അതൊരു സന്തോഷ വാർത്തയാണല്ലോ. അല്ല, നീ മാമനെ വിളിച്ചിരുന്നുല്ലേ? പിന്നെ വിളിക്കണ്ടേ? ദേവമംഗലത്തുനിന്ന് ഞാൻ നാടുവിട്ട കാര്യം മാമൻ അറിയണ്ടേ? മാമനോട് നീ അവിടെ നടന്ന കള്ളത്തരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ.